Welcome to Garam Masala, the magic spices of cooking. ഇനി നമുക്ക് വെള്ളക്കടല വരട്ടിയത് തയ്യാറാക്കി എടുക്കാം. ഇത് ചപ്പാത്തിയുടെയും റൈസിന്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഈവനിംഗ് സ്നാക്ക് ആയും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി എടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം ഇവ ചേർത്ത് നമുക്ക് വെള്ള കടലയെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വരട്ടിയത് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള സവാള, 2 ടേബിൾ സ്പൂൺ വീതം സ്ലൈസ് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർക്കണം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് ചേർത്തതിന് ശേഷം വേണം വഴറ്റിയെടുക്കാൻ. നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വരണം, അതുവരെ നമുക്കിതിനെ വഴറ്റാം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. ഈ തക്കാളിയെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവ ചേർക്കണം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ പൗഡറിന്റെ റോസ്മെൽ ഒന്ന് പോകട്ടെ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ, ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മല്ലിയില, 5 കാഷ്യൂ നട്ട്സ്, 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇവയെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇതിനെ കൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള വെള്ള കടല ചേർക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഗ്രേവി നല്ല ഡ്രൈ ആയി വരണം, അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളക്കടല വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.